നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിലാളികൾക്ക് കൂലി നിഷേധം. കെ എസ് ടി പി റോഡ് വികസനം നിലച്ചു. ഓവർ ടൈം അലവൻസും നൽകിയില്ലെന്ന് തൊഴിലാളികൾ. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇനി ഷി ഓട്ടോ ടാക്സിയും. ഓട്ടോ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകി. ഹ്രസ്വദൂര തീവണ്ടി യാത്രക്കാർ വലയും. ടിക്കറ്റ് സമയനിരക്ക് വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധം. ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരത്തിന് അനുവദിച്ച സ്ഥലം തിരിച്ചെടുക്കാൻ തീരുമാനം. നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ജില്ലാ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ആക്രമിച്ച സംഭവം. രണ്ടുപേർ അറസ്റ്റിൽ. കേരള സംസ്ഥാന ലീഗൽ സർവീസ് മൊബൈൽ അദാലത്ത് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. നൂറുകണക്കിന് പരാതികളിൽ തീർപ്പായി. കവി കുരീപ്പുഴ ശ്രീകുമാർ നയിക്കുന്ന മതാതീത സാംസ്കാരിക യാത്ര ഫെബ്രുവരി 20 മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. വാർത്തകൾ വിശദമായി. തൊഴിലാളികൾക്ക് കൂലി നിഷേധം. പണിമുടക്ക് തുടങ്ങി. കെ എസ് ടി പി റോഡ് വികസനം സ്തംഭിച്ചു. കെ എസ് ടി പി റോഡ് വികസനത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് ഓവർ ടൈം ശമ്പളവും മാസശമ്പളവും നൽകുന്ന പരാതി. കരാറുകാരന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ വർക്ക് സൈറ്റ് ഉപരോധിച്ചു. ചെർക്കാപ്പാറയിലെ വർക്ക് സൈറ്റിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ സാധന സാമഗ്രികളും വാഹനങ്ങളും തൊഴിലാളികൾ തടഞ്ഞുവച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് മേഖലയിലെ തൊഴിലാളികൾക്ക് ജനുവരി മാസത്തിലെ ശമ്പളം നൽകില്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് ഓവർ ടൈം കട്ട് ചെയ്യുക, ഓവർ ടൈം യഥാസ്ഥിതം വിതരണം ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ ആർ ഡി എസ് കമ്പനിക്ക് രണ്ട് സൈറ്റാണ് ഇവിടെ നിലവിലുള്ളത്. ഒന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് സൈറ്റും അതുപോലെ തന്നെ പ്ലാത്തറ പാപ്പനേശ്ശേരി സൈറ്റും. അടുത്ത കാലത്ത് പാപ്പനേശ്ശേരി സൈറ്റിൽ ചില സ്ട്രൈക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രൈക്കിൽ അവിടുത്തെ എം എൽ എ ആയിട്ട് ഇടപെട്ടുകൊണ്ട് അവർക്ക് സമരം നടത്തുകയും പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും ചെയ്തപ്പോൾ യഥാസമയത്ത് ഓവർ ടൈമും സാലറിയും ഒക്കെ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഈ സൈറ്റിൽ ഒരു സ്ട്രൈക്കോ മറ്റു കാര്യങ്ങളോ നടത്താതെ കൊണ്ട് ഇവിടെയുള്ള ലേബർമാരെയും അതുപോലെ തന്നെ ഓപ്പറേറ്റർമാരെയും ഡ്രൈവർമാരെയും പുല്ലില കൽപ്പിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടി സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. 130 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. കൂലി നിഷേധത്തിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. പണിമുടക്കിനെ തുടർന്ന് ഇവിടങ്ങളിൽ റോഡ് പണിയും നിലച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഷീ ഓട്ടോ ടാക്സി സമ്പ്രദായം ഇനി കാഞ്ഞങ്ങാട്ടും. തിരഞ്ഞെടുത്ത ഓട്ടോ ഡ്രൈവർമാർക്കുള്ള പഠന ക്ലാസ് ഹോസ്തുർഗ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഷീ ടാക്സി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത ഓട്ടോ ഡ്രൈവർമാർക്കുള്ള പഠന ക്ലാസ് നടന്നു. കാഞ്ഞങ്ങാട് ട്രാഫിക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ക്ലാസ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്തുർഗ് എസ് ഐ ബിജുലാൽ അധ്യക്ഷനായി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റജി കുര്യാക്കോസ് ക്ലാസ് കൈകാര്യം ചെയ്തു. ട്രാഫിക് എസ് ഐ രവീന്ദ്രൻ, കെ എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രൈവറുടെ ഫോട്ടോ സഹിതം പേര്, വാഹന നമ്പർ, ഫോൺ നമ്പർ എന്നിവ റിക്ഷയിൽ പതിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. ഹ്രസ്വദൂര തീവണ്ടികളുടെ ടിക്കറ്റ് സമയപരിധി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ധർണ. ഹ്രസ്വദൂര യാത്രാ ടിക്കറ്റുകളുടെ കാലാവധി മാർച്ച് 1 മുതൽ 3 മണിക്കൂർ മാത്രമാണെന്ന തീരുമാനത്തിനെതിരായാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. 199 കിലോമീറ്റർ വരെയുള്ള അൺറിസർവ്ഡ് ടിക്കറ്റുകൾ എടുക്കുന്നവർ ഇനി 3 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത സ്റ്റേഷനിൽ ആദ്യ വണ്ടി വരുന്നവരെ മാത്രമേ ഈ ടിക്കറ്റ് അനുവദിക്കുകയുള്ളൂ. നിലവിൽ ഒരു ടിക്കറ്റ് എടുത്താൽ ആ ദിവസം മുഴുവനും ഉപയോഗിക്കാമെന്ന നിയമമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. ഇതിനെതിരായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്.
DYFI ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ മന്ത്രാലയം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഇത്തരം നടപടികൾ നമ്മുടെ നാടിനകത്തെ സാധാരണ യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന സമീപനമാണ്. അവർക്ക് കടുത്ത യാത്രാ ദുരിതം അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. സുഭാഷ് പാടി, ശിവപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരത്തിന് അനുവദിച്ച സ്ഥലം തിരിച്ചെടുക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ RDO ഓഫീസ് മാർച്ച് നടത്തി. ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരം അനുവദിച്ച സ്ഥലം തിരിച്ചെടുക്കുന്ന നടപടിക്കെതിരെയും വർദ്ധിച്ച ഗ്രാന്റും അവലൻസും തടഞ്ഞുവച്ചതിനെതിരെയും പ്രതിഷേധം ശക്തമാവുന്നു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് കുറച്ച് കാലമായിട്ട് സൗഹൃദപരമല്ലാത്ത ഒരു നിലപാടാണ്, വളരെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിലപാടാണ് ഗ്രന്ഥശാല സംഘത്തോട് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനമാണ് ലൈബ്രറി കൗൺസിൽ അല്ലെങ്കിൽ ഗ്രന്ഥശാല സംഘം. അതിന് ഗവൺമെന്റ് ഗ്രാൻഡ് തരുന്നുണ്ട്. ആ ഗ്രാൻഡിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ അംഗ ലൈബ്രറികളെ സഹായിക്കുന്നതിനുള്ള തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റ് നിഷേധിക്കുകയാണ്. അതാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഗ്രാൻഡ് വർധനവ് തടഞ്ഞുവെക്കാനുള്ള കാരണം. ഗവൺമെന്റ് ഈ വർഷം 19 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഗ്രാൻഡായിട്ട്. ആ ഗ്രാൻഡിൽ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വരുമാന സ്രോതസ്സുകളുമെല്ലാം വെച്ചുകൊണ്ട് 40 കോടിയുടെ ബഡ്ജറ്റാണ് നമ്മൾ 2015-16 വർഷത്തേക്ക് അംഗീകരിച്ചിട്ടുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷനായി. വാസു ചോറോട്, പി രാജേന്ദ്രൻ, പി പ്രഭാകരൻ, പപ്പൻ കുട്ടമത്ത, ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന ലീഗൽ സർവീസ് മൊബൈൽ അദാലത്തിന് സമാപനം. അദാലത്തിൽ വിവിധ പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. February 1 മുതലാണ് കേരള സംസ്ഥാന ലീഗൽ സർവീസ് മൊബൈൽ അദാലത്ത് പര്യടനം തുടങ്ങിയത്. വിവിധ പഞ്ചായത്തുകളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം അദാലത്ത് അജാനൂരിൽ സമാപിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. സ്വർണം ആണ് ഏറ്റവും വലിയ പ്രശ്നം. വിവാഹം കഴിഞ്ഞേക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അച്ഛനമ്മമാര് സ്വർണം കൊടുക്കും. ചിലവര് 10 പവൻ കൊടുക്കും, ചിലവര് 20 പവൻ കൊടുക്കും, ചിലവർ 50 കൊടുക്കും, ചിലവർ 100 കൊടുക്കും. 50 കൊടുത്തവളും പറയും 100 കൊടുക്കുന്നു, 10 കൊടുത്തവൾ പറയും ഞാൻ 20 കൊടുക്കുന്നു. റിട്ടയർഡ് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കെ വി രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് ഇ കെ നസീമ, രവീന്ദ്രൻ, കെ എ ബിന്ദു, ടി പ്രദീപ് കുമാർ, പാരലീഗൽ വളണ്ടിയർ കെ രത്നാകരൻ എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ നയിക്കുന്ന മതാതീത സാംസ്കാരിക യാത്ര February 20 മഞ്ചേശ്വരത്തു നിന്നും ആരംഭിക്കും. March 4 യാത്ര അരുവിപ്പുറത്ത് സമാപിക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സാംസ്കാരിക പ്രവർത്തകരുടെ 10-അംഗ സംഘവും കവി കുരിപ്പുഴ ശ്രീകുമാറിനോടൊപ്പം മതാതീത സാംസ്കാരിക യാത്രയിൽ അംഗങ്ങളായിരിക്കും. യാത്രയുടെ ഭാഗമായി 70-ലധികം മനുഷ്യ സംഗമങ്ങൾ നടത്തും. കവിയരങ്ങ്, നാട്ടുഗീതങ്ങൾ, ചെറുനാടകങ്ങൾ, സംവാദങ്ങൾ തുടങ്ങിയവയും ഇതോടൊപ്പം ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ രംഗങ്ങൾ സമ്പൂർണമായിട്ടും മത, ജാതി, മാലിന്യങ്ങൾക്ക് അടിമയായിരിക്കുന്നു, മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സമീപകാലത്ത് കണ്ട ജാഥകളൊക്കെ തന്നെ ജാതിയും മതവും വേണം എന്ന് പറയുന്ന ജാഥകളാണ്. ഇത് ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ നമുക്ക് തന്ന ഭ്രാന്താലയം എന്ന അവാർഡിനെ കുറച്ച് കൂടുതൽ കൂട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ജാഥകളാണ് കേരളം കണ്ടത്. നമ്മൾ അതിന് പകരമായിട്ട് ഇതൊന്നുമല്ല കേരളം എന്ന് പറയേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് ഒരു 10 സാംസ്കാരിക പ്രവർത്തകർ കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു സംഘടനയുടെയും ബാനറിലല്ല യാത്ര നടത്തുക. നമോത്ഥാന നായകർ ജീവിതം കൊടുത്ത് നേടിത്തന്ന എല്ലാ സാംസ്കാരിക മുന്നേറ്റങ്ങളെയും പരാജയപ്പെടുത്താനുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. സകല മേഖലയിലും വർഗീയ ശക്തികൾ സാന്നിധ്യമറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തെ പലരും ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ജാതിയും മതവുമല്ല ജീവിതമാണ് പ്രധാനമെന്ന് കേരളീയരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് യാത്രയെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ കുരിപ്പുഴ ശ്രീകുമാർ, നാരായണൻ പേരിയ, ചാലക്കാടൻ വി കെ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു.
വനിതാ ഡോക്ടറുടെ വീടാക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. പെരിയ കൂടാനത്തെ പനങ്കുളം കൃഷ്ണൻ, കുതിരക്കോട് വലയപ്രം വീട്ടിൽ മണികണ്ഠൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലൈസമ്മ മാത്യുവിന്റെ ലക്ഷ്മി നഗറിലെ ക്ലിനിക്കിൽ ചെന്ന അക്രമം നടത്തിയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പനങ്കുളം കൃഷ്ണൻ, കുതിരക്കോട് വയലപ്രം വീട്ടിൽ മണികണ്ഠൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണികണ്ഠന്റെ ഭാര്യ ലതയെ ഡോക്ടർ ലൈസമ്മയാണ് ചികിത്സിച്ചിരുന്നത്. പ്രസവത്തിനായി ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ നില ഗുരുതരമാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അക്രമത്തിൽ കലാശിച്ചത്. കൃഷ്ണനും മണികണ്ഠനും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പൊവ്വൽ LBS എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ബുധനാഴ്ചയായിരുന്നു പ്രതിഷേധ പ്രകടനം. ചൊവ്വാഴ്ചയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനം നടന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 പൗൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. പരിക്കേറ്റ SFI ജില്ലാ സെക്രട്ടറി ബി വൈശാഖ്, ഏരിയ സെക്രട്ടറി അഫ്സൽ ആനന്ദ്, താരിഖ് അനുജിത്, അജ്മൽ എന്നിവരെ ചെങ്കള EK നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MSF വിദ്യാർത്ഥികൾ ആക്രമിച്ചുവെന്നാണ് SFI പരാതി. അതേസമയം SFI പ്രവർത്തകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് MSFും ആരോപിക്കുന്നു. SFI നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ പ്രതിഷേധ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് സുഭാഷ് പാടി, കെ മഹേഷ്, മീര, ശ്യാംചന്ദ്രൻ, നസറുദ്ദീൻ, അപ്പൂസ്, ഷിബുലാൽ, സിദ്ധാർത്ഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കൾക്ക് ഗാർമെന്റ് മേക്കിംഗ് പരിശീലനം ആരംഭിച്ചു. ചെറുകിട വ്യവസായ കേന്ദ്രത്തിലാണ് പരിശീലനം നടക്കുന്നത്. ജില്ലാ പോലീസിന്റെയും മൊബൈൽ സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 10:00 വിദ്യാനഗർ ചെറുകിട വ്യവസായ കേന്ദ്രത്തിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അതിന് അദ്ദേഹം പറയപ്പെട്ടുപോയാൽ എന്ന് തോന്നുന്നു. പൊൻപുലരി നമ്മുടെ കാസർഗോഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ കമ്മ്യൂണൽ ഹാർമണി മതസൗഹാർദ്ദത്തിന്റെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. 2015-16 വർഷത്തിലെ പദ്ധതി തുക വിനിയോഗത്തിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മൊബൈൽ സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലനം. കാർഷിക മേഖലയിലെ സമൃദ്ധിയിൽ മുൻപന്തിയിലെങ്കിലും കിനാനൂർ കരിന്തളത്തിന് അധികൃതരുടെ അവഗണന. പി കരുണാകരൻ MP ആദർശ ഗ്രാമത്തിന് സ്ഥിരം കൃഷി ഓഫീസറോ മൃഗഡോക്ടറോ ഇല്ലാത്ത അവസ്ഥയാണ്. പി കരുണാകരൻ MP ആദർശ് ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ കൃഷി ഓഫീസർ മൃഗഡോക്ടറും ഇല്ലാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാർഷിക മേഖലയിൽ സജീവ ശ്രദ്ധ പതിപ്പിക്കുകയും കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഉപജീവനം നടത്തുകയും ചെയ്യുന്ന 100 ഈ പഞ്ചായത്തിലുണ്ട്. കരിന്തളം മൃഗാശുപത്രിയിൽ ഒരു സ്ഥിരം ഡോക്ടർ ഇല്ലാതായിട്ട് 15 1200 ക്ഷീരകർഷകരുള്ള ഇവിടെ പ്രതിദിനം 6,000 പാലാണ് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നത്. കഴിഞ്ഞ 15 1,100 ക്ഷീരകർഷകർ പ്രധാന വരുമാന മാർഗമായി ആശ്രയിക്കുന്നത് കന്നുകാലി കൃഷിയാണ്. 7 സംഘങ്ങൾ, നന്നായി പ്രവർത്തിക്കുന്ന 7 സംഘങ്ങൾ ഈ പഞ്ചായത്തിനകത്തുണ്ട്. ഒരു ദിവസം 6,000 പാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. സ്ഥിരം ഡോക്ടർ ഇല്ലാത്തതിനാൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. 7 ക്ഷീരസംഘങ്ങളും പ്രവർത്തിച്ചു വരുന്നു. മൃഗഡോക്ടർ ഇല്ലാത്തതിനാൽ കന്നുകാലികൾക്ക് യഥാസമയം ചികിത്സ നൽകാനോ കുത്തിവയ്പ് എടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് 2 കർഷകർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. കോടോംബേളൂർ പഞ്ചായത്തിലെ കൃഷി ഓഫീസർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നു പോവുകയാണ് ഇപ്പോൾ. മൃഗഡോക്ടറെയും കൃഷി ഓഫീസറെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്കും അധികാരികൾക്കും നിവേദനം നൽകിയിട്ടുണ്ട്. രോഗങ്ങളാൽ വിഷമത അനുഭവിക്കുന്നവർക്ക് സ്നേഹസ്പർശമേകി ഒരു കായൽ യാത്ര. വലിയപറമ്പ് പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് ഹൗസ് ബോട്ടിൽ രോഗിബന്ധു സംഗമം സംഘടിപ്പിച്ചത്. രോഗത്തിന്റെ വേദനകൾ മറക്കാൻ ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കായൽ യാത്ര സംഘടിപ്പിച്ചത്. മാവിലക്കടപ്പുറത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്.
കായൽ കാഴ്ചകളും കലാപരിപാടികളുമൊക്കെ മറക്കാനാവാത്ത അനുഭവമാണ് യാത്രയിൽ പങ്കെടുത്തവർക്ക് സമ്മാനിച്ചത്. യാത്ര വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി പി അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ മുൻഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കൊക്കെ നീതി നൽകുക എന്നുള്ളതാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ലാളനയും പരിഗണനയും അതുപോലെ തന്നെ സാന്ത്വനം അറിയിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി, അവരുടെ പുനരധിവാസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഉരിയറ മാധവൻ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ, എം കെ മുനീർ, വി കരുണാകരൻ, മുഹമ്മദ് കുഞ്ഞി, കെ പുഷ്പ, പി കെ സുമിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത സമൃദ്ധിയുമായി കാലിച്ചാനടുക്കം സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മ. പാറപ്രദേശത്ത് കഠിനാധ്വാനത്തിലൂടെ നൂറുമേനി വിളയിച്ചാണ് വിദ്യാർത്ഥികൾ മാതൃകയായത്. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി. വഴുതിന, കാബേജ്, പച്ചമുളക് തുടങ്ങിയവയുടെ തൈകൾ മലപ്പച്ചേരിയിലെ ഒരു കർഷകനിൽ നിന്നും വാങ്ങി നൂറോളം ഗ്രോ ബാഗുകളിലാക്കിയായിരുന്നു പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. വിദ്യാർത്ഥികളും ഓഫീസ് ജീവനക്കാരായ രവിയും മറ്റുള്ളവരും ഒഴിവു സമയം മുഴുവൻ കൃഷികാര്യങ്ങൾക്ക് വിനിയോഗിച്ചു. നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി പ്രധാനാധ്യാപകൻ എം ഭാസ്കരനും വിദ്യാർത്ഥികൾക്ക് തുണയായി. മലപ്പച്ചേരിയിൽ നിന്നും വെണ്ട, അതുപോലെ കാബേജ് തുടങ്ങിയ തൈകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ഗ്രോ ബാഗുകളിലായിട്ട് 35 ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് അതിൽ നട്ടിട്ടാണ് വെണ്ട ഉൾപ്പെടെയുള്ള പച്ചക്കറികളാണ് ഇവിടെ ഗ്രോ ബാഗുകൾ. കുട്ടികളുടെ സഹായത്തോടുകൂടി മണ്ണ് നിറച്ച് 2 വെള്ളം നിറക്കുകയും ചെയ്ത് സംരക്ഷിച്ച് വരുന്നത്. കാളിച്ചനടുക്കത്തെ പാറപ്രദേശത്ത് കാർഷിക സമൃദ്ധിയുടെ ഹരിതാപം നിറഞ്ഞതോടെ ഇത് കാണാനായി പരിസരവാസികളും എത്തിത്തുടങ്ങി. വിദ്യാർത്ഥികളിൽ പലരും അവധി ദിവസങ്ങളിലും പച്ചക്കറികൾക്ക് വെള്ളം നനയ്ക്കാൻ എത്തിയിരുന്നു. അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും പി ടി എ കമ്മിറ്റിയുടെയും പ്രോത്സാഹനവും സഹായവും ലഭിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി ഇതിൽ നിന്നുള്ള ജൈവ പച്ചക്കറികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. രണ്ട് വൃക്കകളും തകരാറിലായ യുവതി ചികിത്സാ സഹായം തേടുന്നു. കാളിച്ചാനടുക്കം കോട്ടപ്പാറയിലെ മധുവിന്റെ ഭാര്യ ഉഷയാണ് ചികിത്സാ സഹായം തേടുന്നത്. ഇരു വൃക്കകൾക്കും രോഗം ബാധിച്ച ഉഷ മാസങ്ങളായി എജെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വൃക്കമാറ്റി വൃക്ക ശസ്ത്രക്രിയക്കായി 25 രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചികിത്സാ സഹായം സ്വരൂപിക്കുന്നതിനായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാനൻകൃഷ്ണൻ ചെയർമാനും പി യു മുരളീധരൻ നായർ കൺവീനറും മൂസാൻ ഹാജി ഗജാൻജിയുമായ സമിതിയാണ് പ്രവർത്തനം നടത്തുന്നത്. ഗ്രാമീൺ ബാങ്ക് കാലിച്ചാനടുക്കം ബ്രാഞ്ചിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാലിച്ചാനടുക്കത്തിൻ്റെ അടുത്ത് കോട്ടപ്പാറ എന്ന സ്ഥലത്ത് അവിടെ ഉഷ, അവരുടെ ഭർത്താവിൻ്റെ പേര് മധു. അപ്പോൾ അവർക്ക് വൃക്ക രോഗം വന്ന് രണ്ട് വൃക്കയും രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. അപ്പോൾ ആദ്യം ഇത് സംബന്ധിച്ച് ശരിക്കും അറിയില്ലായിരുന്നു. മംഗലാപുരം ഏജ് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ രണ്ട് വൃക്കയും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് വേറെ മാർഗമൊന്നുമില്ല, കിഡ്നി മാറ്റിവെക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം ആദ്യ ഇതിൽ നമ്മൾ ആരംഭിച്ചു. മധു, ഉഷ ദമ്പതികളുടെ രണ്ടു മക്കളും വിദ്യാർത്ഥികളാണ്. ഉദാരമതികൾ സഹായിച്ചാൽ ഉഷക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാവുമെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാനൻകൃഷ്ണൻ, പി യു മുരളീധരൻ നായർ, മൂസാൻ ഹാജി, പി വി തങ്കമണി, പി ഗോപാലകൃഷ്ണൻ, മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിക്കോത്ത്, വീണച്ചേരി, വലിയ വീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 8, 9, 10 തീയതികളിലായി നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിർമ്മാണത്തിലുള്ള കുറ്റിയിടൽ ചടങ്ങ് നടന്നു. വെള്ളിക്കോത്ത്, വീണച്ചേരി, വലിയ വീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 8, 9, 10 തീയതികളിലായി നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിർമ്മാണത്തിനുള്ള കുറ്റിയിടൽ ചടങ്ങ് നടന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര്, പാടാർക്കുളങ്ങര ഭഗവതി പഴയ ദേവസ്ഥാനത്തിലെയും പുതിയ ദേവസ്ഥാനത്തിലെയും സ്ഥാനികരും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിന് സാക്ഷിയായി. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. ൾ
മഹോത്സവത്തിന്റെ ഭാഗമായി ചാമുണ്ഡിയമ്മ, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അന്നദാനവും നടന്നു. കളിയാട്ടം ദർശിക്കാൻ നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളികൾക്ക് കൂലി നിഷേധം. KSTP റോഡ് വികസനം നിലച്ചു. ഓവർ ടൈം അലവൻസും നൽകിയില്ലെന്ന് തൊഴിലാളികൾ. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇനി ഷി ഓട്ടോ ടാക്സിയും. ഓട്ടോ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകി. ഹ്രസ്വദൂര തീവണ്ടി യാത്രക്കാർ വലയും. ടിക്കറ്റ് സമയനിരക്ക് വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധം. ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരത്തിന് അനുവദിച്ച സ്ഥലം തിരിച്ചെടുക്കാൻ തീരുമാനം. നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ജില്ലാ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ആക്രമിച്ച സംഭവം. രണ്ടുപേർ അറസ്റ്റിൽ. കേരള സംസ്ഥാന ലീഗൽ സർവീസ് മൊബൈൽ അദാലത്ത് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. നൂറുകണക്കിന് പരാതികളിൽ തീർപ്പായി. കവി കുരിപ്പുഴ ശ്രീകുമാർ നയിക്കുന്ന മതാതീത സാംസ്കാരിക യാത്ര 20 February മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.